നഷ്ടവസന്തം, രചന രജീഷ് ചാവക്കാട്. മൊബൈൽ നിർത്താതെ ശബ്ദിക്കുന്നത് കേട്ടാണ് ഞാൻ ഉച്ചമയക്കത്തിൽ നിന്ന് ഉണർന്നത്. ഞായറാഴ്ച ലീവ്, കുറച്ചുനേരം ഉറങ്ങാമെന്ന് കരുതിയതാണ്. അതിന് സമ്മതിക്കാതെ ഇത് ആരാണ്? ഫോണെടുത്തപ്പോൾ പരിചയമില്ലാത്തൊരു ശബ്ദം. എടാ, എന്നെ മനസ്സിലായോ? ഇതാരാണെന്ന് ചിന്തകൾക്ക് തന്നെ ആശയക്കുഴപ്പത്തിലാക്കണമെന്ന് കരുതിയിട്ടാവും. ഡാ, നീ ആലോചിച്ച് തരവുണ്ടാക്കണ്ട, ഇത് ഞാൻ നീതുവാ. തിരുവളന്നൂർ സ്കൂളിൽ 10-ാം ക്ലാസ്സിൽ ഒന്നിച്ച് പഠിച്ച നീതു. ഇപ്പോൾ മനസ്സിലായോ? നമുക്ക് എല്ലാവർക്കും വീണ്ടും ഒന്ന് കാണാം, വിശേഷങ്ങൾ പങ്കുവെക്കാനൊന്ന് കൂടണ്ടേ? അടുത്ത ഞായറാഴ്ചയെ തീരുമാനിച്ചിട്ടുള്ളു. നമ്മുടെ ആ പഴയ ഗ്യാങ് എല്ലാവരും ഉണ്ട്. നിന്റെ നമ്പറിട്ട് വേറെ ബുദ്ധിമുട്ടി, അപ്പം മറക്കണ്ട ഞായറാഴ്ച. ഓർമ്മകൾ പുറകിലേക്ക് ഒഴുകുകയായിരുന്നു. ഞാൻ, ശ്രീജിത്ത്, രതീഷ്, സരിത, ഷൈനി, ലിജീഷ്, നീതു, ഞങ്ങളായിരുന്നു അന്നത് ചങ്കട്ടിയും. നീതുവിനെ ഞങ്ങൾ ഉണ്ടക്കണിന്നായിരുന്നു വിളിച്ചിരുന്നു. ഓർമ്മകൾ പഴകും തോറും വീര്യം കൂടുന്ന വീഞ്ഞാണ്. ഒരിക്കലും തിരികെ ലഭിക്കില്ലെന്നെങ്കിലും വെറുതെ നാം ഓർത്തുപോകും, കൊതിച്ചു പോകും. സ്വന്തമാവില്ലെന്നറിയാമെങ്കിലും പ്രാന്തമായി സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. ഏറെ നാളുകൾക്ക് ശേഷം പഠിച്ചിറങ്ങിയ വിദ്യാലയത്തിൻ്റെ തിരുമുറ്റത്തെത്തിയ ഞാൻ വല്ലാത്തൊരു കൊതിയോടെ, അതിലേറെ വേദനയോടെ എല്ലാം ഒരിക്കൽ കൂടി ഓർത്തെടുത്തു. ലാസറേറ്റിൻ്റെ കട ഇന്ന് അവിടെ തന്നെയുണ്ട്. മിഠായി ഭരണിയിൽ ഉപ്പിലിട്ട മാങ്ങി നെല്ലിക്കയും കൊതിയോടെ ഞാൻ നോക്കി നിന്നു. പുറകുവശത്തെ അമ്മായിയുടെ ചായക്കട ഇന്ന് അവിടെ തന്നെയുണ്ട്. പഴയ ബെഞ്ചിന് പകരം മേശയും കസേരയും സ്ഥാനം പിടിച്ചു. കട ഇപ്പോൾ നടത്തുന്നത് അമ്മായിയുടെ മകൻ ദാസേട്ടനാണ്. വലിയ മാറ്റങ്ങളൊന്നുമില്ലാത്ത ഓടിയിട്ട് ആ പഴയ കെട്ടിടങ്ങൾ ഇന്നും പഴമയുടെ മാധുര്യം വിളിച്ചോതുന്നു. ഒരു പുതിയ കെട്ടിടം തലയുയർത്തി നിൽക്കുന്നുണ്ട്. അതിൽ കമ്പ്യൂട്ടർ പഠനമാണ്. യൂത്ത് ഫെസ്റ്റിൽ നടത്തിയിരുന്ന 2 സ്റ്റേജ് ഇന്നുമുണ്ട്. കുസൃതികളും കുറുമ്പുകളും പ്രണയ സന്ദേശങ്ങളും കൈമാറിയിരുന്ന ആ ഇടവഴി ഏറെ ഓർമ്മകൾ വിളിച്ചോതി എന്നെ നോക്കി പുഞ്ചിരിച്ചു. ഞങ്ങളുടെ പേരുകൾ നിറഞ്ഞിരുന്ന ആ ചുമരുകളിൽ ഇന്നും മറ്റാരുടെയൊക്കെയോ പേരുകൾ സ്ഥാനം പിടിച്ചിരിക്കുന്നു. LP ക്ലാസ് ലൈനിലെത്തിയപ്പോൾ ലാൽ ജോസ്, ദിലീപ്, കൂട്ടുകെട്ടിൽ ഇറങ്ങിയ അന്നത്തെ വിജയ ചിത്രം, ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ സ്കൂളിൽ പ്രദർശിപ്പിച്ച ആ ഓർമ്മകളും, പ്രോഗ്രസ് റിപ്പോർട്ടിലെ മാർക്ക് വിവരം വീട്ടിൽ കാണിക്കാനുള്ള പേടി കാരണം ഒപ്പിടാതെ വീട്ടിൽ തന്നെ രഹസ്യമായി സൂക്ഷിച്ചതിൻ്റെ പേരിൽ ഗീത ടീച്ചറിൻ്റെ ചൂരൽപ്പിടയുടെ വേദനയുമെല്ലാം ഓർമ്മകളിൽ ഓടിയെത്തി. ഞങ്ങളുടെ സൗഹൃദത്തിനും പ്രണയത്തിനും ഇണക്കങ്ങൾക്കും പിണക്കങ്ങൾക്കും സാക്ഷിയായ വാഗമരം ഇന്നും അതേ പ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുന്നു. മനസ്സിനെ കുളിരണിയിക്കാനെന്നപ്പോൾ മഴ പെയ്തു തുടങ്ങി. ഞാൻ ആ വാഗമരത്തിൻ്റെ ചുവട്ടിലേക്ക് ഓടി. എല്ലാവരും ഒത്തുകൂടിയ ഹാളിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ ആർപ്പ് വിളികളോടെ എന്നെ വരവേറ്റു. എല്ലാവരും പരസ്പരം വിശേഷങ്ങൾ പങ്കുവെച്ച്. എൻ്റെ കണ്ണുകൾ മറ്റാരെയോ തേടുകയായിരുന്നു. ഞങ്ങളെ കൂടാതെ നീ ആരെയോ തേടുകയാണല്ലോ. അവൾ, നന്ദ, അവളവിടെ മഴ ആസ്വദിക്കുന്നുണ്ട്. പണ്ടും അവൾ അങ്ങനെയാണല്ലോ. ഞാൻ ചെല്ലുമ്പോൾ ഇറയത്തു നിന്നും വീഴുന്ന മഴത്തുള്ളികൾ കൈക്കുമ്പിളിൽ താലോലിക്കുകയായിരുന്നു. നന്ദ, എൻ്റെ വിളി കേട്ടവൾ. ആ, നീ വന്നോ? എത്ര നാളായിട്ട് കണ്ടിട്ട്? എന്താ വിശേഷങ്ങൾ? കല്യാണം? ഇല്ല, ഒരുപാട് അന്വേഷിച്ചു. മനസ്സിനാണെങ്കിൽ ഒരാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നാണ് വാസ്തവം. ഒരാളെപ്പോലെ 7 പേരുണ്ടെന്നെല്ലാം വെറുതെ ആടോ? ഒരാളെപ്പോലെ ഒരാൾ മാത്രമേ ഉള്ളൂ. നന്ദയുടെ കഴിഞ്ഞു, പക്ഷെ ഇപ്പം തനിച്ച. അതെന്ത്? ചോദ്യഭാവത്തിൽ ഞാൻ നന്ദയെ നോക്കി. എന്നെയോ എൻ്റെ സ്നേഹത്തെ ആയിരുന്നില്ല ആവശ്യം. അയാളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറ്റാനുള്ള ഒരു ഉപകരണം മാത്രമായിരുന്നു ഞാൻ. ഏറെ സഹിച്ചും ക്ഷമിച്ചും പിടിച്ചിരുന്ന് ഞാൻ പറ്റാതായപ്പോൾ എല്ലാം അവസാനിപ്പിച്ച് പോകുന്നു. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ കഴിഞ്ഞ നാളുകൾ എന്നെ ഓർത്തിരുന്നോ? മറന്നാലല്ലേ ഓർമ്മകൾ ഇന്ന് ചികഞ്ഞെടുക്കേണ്ടതുള്ളൂ. നന്ദേ, ഓർമ്മകളായിരുന്നു എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ച്. അന്നത്തെ നമ്മുടെ പ്രായം, പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്തില്ലായ്മ, അതായിരുന്നല്ലോ നമ്മളെ വേർപ്പെടുത്തിയത്. നമുക്ക് നടന്നാലോ? ഞങ്ങൾ ഓർമ്മകളിലൂടെ ആ പഴയ 10-ാം ക്ലാസ്സുകാരായി മാറുകയായിരുന്നു. വീണ്ടും മഴ ആർത്തിരമ്പി. ഞങ്ങൾ ആ വാഗമര ചുവട്ടിൽ ചേക്കേറി. പ്രണയം സത്യമാണെങ്കിൽ, ആത്മാർത്ഥമാണെങ്കിൽ, വിധി എത്ര തട്ടിമാറ്റാൻ ശ്രമിച്ചാലും കാലം വീണ്ടും അവരെ ഒന്നിപ്പിക്കും.